ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡ് ബോൾസ്. നമുക്കിത് തയ്യാറാക്കുന്നത് ഇങ്ങനെയെന്ന് കണ്ടാലോ. ബ്രെഡ് ബോൾസ് തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 slices ബ്രെഡാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ബ്രെഡ് എടുക്കാം. ബ്രെഡൊക്കെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ഇത് 10 slices ബ്രെഡ് ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ട പൊടിച്ചൊഴിക്കാം. ഇത്രയും ബ്രെഡിലേക്ക് 1 മുട്ട മതിയാവും. ഇനി വേണ്ടത് 2 tablespoon പഞ്ചസാരയാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 cup ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി കൂടേണ്ട, 1/4 cup തന്നെ മതിയാവും. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇത്തിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 tablespoon പാല് ചേർത്ത് കൊടുക്കാം. പാലില്ലെങ്കിൽ വെള്ളം ചേർത്താലും മതിയാവും. പാലും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഫില്ലിങ്ങിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 cup തേങ്ങയാണ്. ഇനി ഈ തേങ്ങയിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 tablespoon പഞ്ചസാരയാണ് ചേർത്തത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ചെറുപഴം ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പഴവും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫില്ലിങ്ങും തയ്യാറായി. ഇനി ഇത് ബോൾസാക്കി എടുക്കാം. നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഒരല്പം എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുക്കായി നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങും വെച്ച് ഇതൊന്ന് ബോൾസാക്കി എടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് എല്ലാ ബോൾസും റെഡിയായി. 10 slices ബ്രെഡ് കൊണ്ട് ഇതുപോലത്തെ 7 balls ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായ ശേഷം ഫ്ലെയിം 1 mediumത്തിലാക്കിയിട്ട് ബോൾസ് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഇത് തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ബ്രെഡ് ബോൾസ് തയ്യാറായി. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ബ്രെഡ് ബോൾസ് തയ്യാറായി. സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.